എനിക്ക് ധ്യാൻ ശ്രീദാസ് മുത്താണ്. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. എനിക്ക് ധ്യാൻ ശ്രീദാസ് മുത്താണ്, നിങ്ങളൊക്കെ ഇരുത്തിക്കൊണ്ടേ മറ്റൊന്നിനു. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? അയ്യോ, ഞാനൊരു കോമൺ ഫാക്ടർ പറഞ്ഞല്ലേ ഉള്ളൂ. ഇന്നലെ വരെ ഞാൻ ആസിഫ് ഖാനാണ് വിളിച്ചത്, ഇന്ന് ഞാൻ ആസിഫ് എന്നാണ് വിളിച്ചത്. ഞാൻ വലുതാവുന്നുണ്ട്, ഞാൻ വളരുകയല്ലേ മമ്മി, അങ്ങനെ അങ്ങനെയല്ലേ? നല്ല ചളിയേട്ടാ. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ നിങ്ങളെ കളിയാക്കി സംസാരിക്കണതാണ്. നിങ്ങൾക്ക് ഒരു വിലയില്ല. എന്തൊരു തമാശ ഇത്! ഇങ്ങനെ ചാർലി ചാപ്ലിൻ പോലും പറയില്ല. ഞാനാണ് ഏറ്റവും വലിയ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നിങ്ങളെ കാണുമ്പോഴാണ് മനസ്സിലാവണം ഞാനൊക്കെ എത്ര ചില ആളുകളെ അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് മാറണം. പോട്ട് പോട്ട് പോട്ട്, തൊല്ല കേസാണ്, വാളി പുള്ളരാണെന്ന് തോന്നുന്നു. നമ്മൾ ഓല്ലോ പറഞ്ഞോണ്ടിരുന്ന പിന്നെ കണാ കൊണന്ന് പറഞ്ഞോണ്ടിരിക്കും. എന്താ സന്തോഷം എന്നറിയോ? ഇപ്പൊ നിമിഷം തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റാണ്, പെപ്പയും തിരക്കുണ്ട്, ആസിഫും തിരക്കുണ്ട്. ഈ മൂന്ന് പേരുടെ ഡേറ്റ് ഒരുമിച്ച് വരുമ്പോഴേ ഷൂട്ട് നടക്കുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഈ സിനിമയ്ക്ക് ഉണ്ടായതേ ഇല്ല എന്നുള്ളതാണ്. അപ്പോഴും സിനിമകൾ നടക്കുന്നുണ്ടല്ലോ. രണ്ടുപേരുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാം. ഞാനും ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. ചില സമയങ്ങളിൽ റെമ്യൂണറേഷൻ കുറഞ്ഞാലും സിനിമ ചെയ്യാം എന്ന് ചിന്തിക്കാറുണ്ട്. പിന്നെ ഇഷ്ടം പോലെ സിനിമയല്ലേ വലുത്, അതുകൊണ്ടാണ് അവിടെ ഇവിടെ ഇരിക്കുന്നത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഞാനൊരു സത്യം പറയണേ, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹമില്ല. അയ്യോ, അങ്ങനെ ആലോചിച്ചിട്ട് ഏറ്റവും ഞങ്ങൾ തമാശ പറഞ്ഞ വീണ വീണ കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രി കുത്തിയിരുന്ന് ആക്കരുത്. ഞാനിപ്പോൾ പോകുന്നു.